ശ്രീ സി ആർ നീലകണ്ഠൻ, ഇപ്പോഴീ തകഴി സ്വദേശി പ്രസാദിൻ്റെ ആത്മഹത്യയും അത് കഴിഞ്ഞ് കണ്ണൂർ സ്വദേശി സുബ്രഹ്മണ്യൻ്റെ ആത്മഹത്യയും രണ്ട് കത്തുകൾ അവശേഷിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് പ്രസാദിൻ്റേത് കത്തിൽ പറയുന്നത് ഈ സർക്കാരും അതോടൊപ്പം തന്നെ തനിക്ക് വായ്പ നിഷേധിച്ച ബാങ്കുകളുമാണ് ഈ മരണത്തിന് കാരണമെന്നാണ്. സുബ്രഹ്മണ്യൻ്റെ കാര്യത്തിൽ അവിടെ ഈ സംസ്ഥാന മന്ത്രിസഭ ഒന്നാകെ ഈ ജനകീയ സദസ്സിന് വേണ്ടി എത്തുന്ന സമയത്ത് നൽകാനുള്ളൊരു സങ്കട ഹർജി തയ്യാറാക്കി വെച്ച ശേഷമാണ് ആത്മഹത്യ നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ജീവിതം ഉപേക്ഷിച്ച് പോയിരിക്കുന്നത്. ഈ രണ്ട് മരണങ്ങളും ഇതിൻ്റെ ഉത്തരവാദികൾ ആരാണെന്നാണ് ശ്രീ സി ആർ നീലകണ്ഠൻ താങ്കൾ കരുതുന്നത്, കേരളത്തിൽ ഈ അടുത്തടുത്ത സമയങ്ങളിലുണ്ടായ ഈ രണ്ട് മരണങ്ങളിൽ? ഇത് ഏതെങ്കിലും ഒരു വ്യക്തി ഉത്തരവാദിയാണെന്ന് ഞാൻ പറയില്ല. തീർച്ചയായും നമ്മെ ഭരിക്കുന്ന, നമ്മുടെ വോട്ട് വാങ്ങി നമ്മുടെ നികുതി വാങ്ങി ഭരിക്കുന്ന ഭരണകൂടങ്ങൾ തന്നെയാണ്. കൃഷി എന്ന് പറയുന്നത് കേരളത്തിന് ആവശ്യമില്ല എന്ന രൂപത്തിലേക്ക് ഭരണകൂടങ്ങൾ എത്തുന്നതിൻ്റെ പ്രശ്നമാണ്. കൃഷി കർഷകനോട് ഇത്രയും അവഗണന, അത് പല കാരണം കൊണ്ടാവാം, അതിന് പല കാരണവും പറയാനുണ്ടാവാം. കർഷകരുടെ ജീവിതം മഹാദുരന്തത്തിലായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം ഏറ്റവും ഒടുവിലെ കാര്യം നോക്കൂ. ഇന്നലെ പറഞ്ഞത് ഈ വർഷം ആദ്യം അടച്ച നെല്ലിൻ്റെ, ഞാൻ നെൽകർഷകൻ്റെ കാര്യം നമ്മൾ ഏറ്റവും ചർച്ച ചെയ്തത്, നെല്ലിൻ്റെ വില ഈ വർഷം ആദ്യം അടച്ച നെല്ലിൻ്റെ വില എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം അയാൾ കൃഷി ചെയ്ത് കടം മേടിച്ച് മുടക്കിയ പൈസ, അത് ഈ വർഷം പി ആർ എസ് ആയി നവംബറിൽ കൊടുക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ കൂടുതൽ സ്വന്തം കടബാധ്യത ഏറിയാൾ, ഇനി അടുത്ത ഒരു വർഷത്തേക്ക് ഈ കടബാധ്യത ഉള്ളയാൾ, അയാൾക്ക് ജീവിതത്തിൽ വേറൊന്നും വേണ്ടേ? കൃഷി വകുപ്പ് എന്ന് പറയുന്നത് കുറെ ഉദ്യോഗസ്ഥന്മാർക്ക് ജീവിക്കാനുള്ള സംവിധാനം മാത്രമാണ്. അതിനുവേണ്ടി മുടക്കുന്ന പണത്തിൻ്റെ പത്തിലൊന്ന് കർഷകന് കിട്ടിയിരുന്നുവെങ്കിൽ കേരളത്തിലെ കൃഷി രക്ഷപ്പെടുമായിരുന്നു. കൃഷി വകുപ്പിന് വേണ്ടി മുടക്കുന്ന പണം, അത് ഒന്ന്. പിന്നെ കൃഷി കർഷകൻ്റെ വില കൂടുതൽ ആയാൽ ഈ അവരുടെ വളത്തിൻ്റെ വില കൂടുതൽ, ജൈവവളം പോലും ഉൾപ്പെടുത്താതിരിക്കുന്നത്, നിരവധി കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കർഷകനെ സംബന്ധിച്ചിടത്തോളം, പ്രസാദിൻ്റെ നെൽകൃഷി ആയിരുന്നെങ്കിൽ ഈ കർഷകൻ്റെ പ്രധാന പ്രശ്നം വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. എത്ര കാലമായി വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നം, കർഷകരുടെ കൊല, മരണം, കർഷകരുടെ കൃഷിനാശമൊക്കെ വരുന്നു. ഏതെങ്കിലും അർത്ഥത്തിൽ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് സർക്കാരിന് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഈ സുബ്രഹ്മണ്യന്റെ കാര്യത്തിൽ അവർക്ക് ഏക്കർ കണക്കിന് സ്ഥലമുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു വർഷം 100,000+ രൂപയുടെ കശുവണ്ടി മാത്രം അവിടെ നിന്ന് അവർക്ക് കിട്ടിയിരുന്നു. ഇപ്പോൾ ആ പ്രദേശത്തേക്ക് പോകാൻ പോലും പറ്റാത്ത അത്രയും ഗുരുതരമായ അവസ്ഥയാണ്. പിന്നീട് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഈ പെൻഷൻ തുകയാണ് ആശ്രയിച്ചിരുന്നത്. അപ്പോൾ ചികിത്സ മുടങ്ങി, പെൻഷൻ തുക മുടങ്ങിയതോടുകൂടി, കൃഷിക്ക് വന്നതോടുകൂടി അങ്ങനെ ചികിത്സ മുടങ്ങി. അപ്പോഴീ വന്യജീവി, മനുഷ്യ വന്യജീവി പ്രശ്നം, അത് എല്ലാ ഈ അതിർത്തി മേഖല, വനാതിർത്തി ജില്ലകളിലും നമ്മൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ പ്രസാദിൻ്റെ കാര്യത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ നെൽകർഷകർ അനുഭവിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ പി ആർ എസിലൂടെ അവർക്ക് വായ്പ ലഭിക്കുന്നു, സർക്കാർ ആ പണം നൽകിയിട്ടില്ല എന്ന് പറഞ്ഞ് ബാങ്കുകളുടെ സമ്മർദ്ദം ഇവരെ നേരിടുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലും സർക്കാർ ശ്രദ്ധയുണ്ടായിരുന്നുവെങ്കിൽ ഒഴിവാക്കപ്പെടാമായിരുന്ന രണ്ട് മരണങ്ങൾ എന്നാണോ ശ്രീ സി ആർ താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ കർഷകർ എന്ന് പറയുന്നത് 50% ജനങ്ങളുടെ ഭാഗികമോ പൂർണ്ണമോ ആയ ജീവനോപാധിയാണ് കൃഷി. നമ്മുടെ ഭക്ഷണമാണ്, നമ്മുടെ വെള്ളമാണ്, നമ്മുടെ വായുവാണ്, പാരിസ്ഥിതികമായ സന്തുലനമാണ്. ഇതിൻ്റെയൊക്കെ മൂല്യം കൂട്ടിയാൽ കർഷകരുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. പക്ഷേ നമ്മളൊരു മന്ത്രി ഇടയ്ക്ക് പറഞ്ഞല്ലോ ഇവിടെ കേരളത്തിലൊന്നും കൃഷി ചെയ്യേണ്ട, തമിഴ്നാട്ടിൽ കൃഷി ചെയ്തോളൂ. അങ്ങനെയൊക്കെ പറയാൻ ധൈര്യമുള്ള ഒരു സർക്കാരാണ്. അതെന്തൊരു ധൈര്യമെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് തമാശയ്ക്ക് പോലും ഒരു മന്ത്രി അങ്ങനെ പറയാൻ പാടില്ല. അത് കേട്ടിരുന്ന കൃഷിമന്ത്രി അത് കേട്ടുവരുന്നു അവിടെ ആ യോഗത്തിൽ. അപ്പം എൻ്റെ പ്രശ്നം അതേ ജില്ല, അതിൻ്റെ തൊട്ടടുത്ത് ആ ജില്ലയിലാണ് നമ്മളെ കർഷകൻ പ്രസാദ് ആത്മഹത്യ ചെയ്തത്. ഇപ്പൊ കണ്ണൂരാണ് ഇത് ചെയ്യുന്നത്. ഈ കർഷകന്റെ വീട്ടിൽ പോയ ശേഷം അദ്ദേഹം പറഞ്ഞത് ഈ പ്രസാദിന്റെ, അതായത് ഈ മരിച്ച കർഷകന്റെ സിബിൽ സ്കോർ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, അത് കൃത്യമായിരുന്നു. മാത്രമല്ല സിബിൽ സ്കോർ ഒന്നും ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല എന്നാണ്. പിന്നെ പ്രസാദ് എന്തിനാ ആത്മഹത്യ ചെയ്തു എന്ന ചോദ്യം ഉണ്ടല്ലോ. അല്ല, അവിടെ തന്നെയാണ് പ്രശ്നമേ. ഈ ആളുകൾ എന്തിനാ ഇതിന് ന്യായീകരണ ക്യാപ്സ്യൂളായിട്ട് ഇറങ്ങണത്? സത്യസന്ധമായി പറഞ്ഞുകൂടെ ഞങ്ങൾക്ക് പൈസ കൊടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ചോദിക്കുന്നു പ്രസാദിനോടോ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും പ്രതിനിധിയോടോ ഞാൻ ചോദിക്കുന്നു, ഈ വർഷം ആദ്യം കൊയ്ത നെല്ലിൻ്റെ വില എപ്പോഴാണ് കർഷകന് കിട്ടുക എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഈ വർഷം കൊയ്ത നെല്ലിൻ്റെ വില, ഈ വർഷം കൊയ്ത നെല്ല്, ആദ്യം കൊയ്ത നെല്ലിൻ്റെ വില കിട്ടാൻ പോകുന്നുള്ളൂ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇയാൾ എന്താ ചെയ്യേണ്ടത്? ഇയാൾക്ക് വേറെ എന്താ വരുമാനം? ഇവിടുത്തെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഒരു ദിവസം വൈകിയാൽ സമ്മതിക്കുമോ? ഒരു ദിവസം ശമ്പളം വൈകിയാൽ സമ്മതിക്കുമോ? ഇത് കയ്യിൽ നിന്ന് കാശ് മുടക്കിയിട്ടുള്ള ആളാണ് നീ. ഇപ്പൊ കർഷകൻ ഇപ്പൊ അവിടുത്തെ പറഞ്ഞു, അയാൾക്ക് ധാരാളം ഏക്കർ ഭൂമിയുള്ള ഒരാളാണ് ഇന്ന് കൊല്ലപ്പെട്ട ഈ നമ്മുടെ സുബ്രഹ്മണ്യൻ.
പക്ഷെ അയാൾക്ക് ഭൂമിയുണ്ട്, അയാൾക്ക് ഒരു ഉപയോഗമില്ല, അയാളെ സംരക്ഷിക്കാനും ഇവിടെ ഒരു സംവിധാനവും ഇല്ല, അയാളോട് ആരും പറയാനില്ല. അയാൾക്ക് ഇപ്പൊ പറഞ്ഞില്ലേ പെൻഷൻ, അയാൾ ക്യാൻസർ രോഗിയാണ്. ഞാനിപ്പോ ഇവര് സദസ് നടത്തുന്നതിനെ കുറിച്ചോ ഹെലികോപ്റ്റർ വാങ്ങുന്നതിനെ കുറിച്ചോ ഒന്നും പറയുന്നില്ല. പക്ഷേ ഒരു ക്യാൻസർ രോഗിയായ കർഷകൻ തൻ്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടെങ്കിൽ അത് വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ന്യായീകരിക്കുകയല്ല വേണ്ടത്, അത് സത്യസന്ധമായി നേരിടാനുള്ള തൻ്റെ ഇടമാണ് സർക്കാരിന് വേണ്ടത്. അതില്ല, സർക്കാരുകൾ ഇപ്പോൾ കൃഷിമന്ത്രി അങ്ങനെ പറയും, വേറൊരു മന്ത്രി ഫിഷറീസ് മന്ത്രി ഇങ്ങനെ പറയും. അതുകൊണ്ട് എന്താ കാര്യം? ഇവിടെ കർഷകാത്മഹത്യകൾ ഇങ്ങനെ വരുന്നത്, നമ്മൾ കർഷകാത്മഹത്യകളെ കുറിച്ച് കുറേ കാലമായി പഠിക്കുന്നു, ആ പഠനം മാത്രമേ ഉള്ളൂ. കർഷകന്റെ കടം എഴുതി തള്ളുന്നതിനെ കുറിച്ച്, കാർഷിക കടാശ്വാസ കമ്മീഷനെ കുറിച്ച് എവിടെയുണ്ട് ഈ പാർട്ടികളൊക്കെ? കാർഷിക കടാശ്വാസ കമ്മീഷനൊക്കെ എവിടെയുണ്ട്? അയാളൊന്നും കാണാനില്ല. സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല, കേന്ദ്രം കൊടുക്കുന്നില്ല, ഇതൊക്കെ ന്യായമാവാം. ഇപ്പോൾ വരുമാനം ഒന്നുമില്ലെങ്കിലും സ്വന്തം കുട്ടികൾക്ക് കഞ്ഞി വാങ്ങി കൊടുക്കാൻ ഏത് കുടുംബനാഥന് ശ്രമിക്കും? അയാൾ സിനിമയ്ക്ക് പോയിട്ട് ഞാൻ കുട്ടികൾക്ക് സിനിമ കാശ് കൊടുക്കില്ല, അവരുടെ തേങ്ങ കൊടുത്താൽ പൈസ തന്നില്ല, അതുകൊണ്ട് കഞ്ഞി കൊടുക്കില്ല, പക്ഷെ ഞാൻ ഉള്ള കാശുകൊണ്ട് ഞാൻ സിനിമയ്ക്ക് പോകാമെന്നൊരു ഗൃഹനാഥൻ പറയുന്ന പോലെയാണ് ഇപ്പം സർക്കാരുകൾ പ്രവർത്തിക്കുന്നത്. ഒരു ഉത്തരവാദിത്വവുമില്ല. ഇതിന് ന്യായീകരണമൊക്കെ പറയാം, ന്യായീകരിച്ചോ അത് അവിടെയല്ല ഇവിടെയല്ല എന്നൊക്കെ പറയാം, പക്ഷെ അതൊന്നുമല്ല. കർഷകർ ആത്മഹത്യ ഒരു കാലത്തും അംഗീകരിക്കുന്ന ഒരാളല്ല ഞാൻ. എല്ലാ ആത്മഹത്യകളും മനുഷ്യവിരുദ്ധമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഗതികെട്ടിട്ടായിരിക്കും ഒരു ക്യാൻസർ രോഗിയായ മനുഷ്യൻ ഒരു വീട് വാടകയ്ക്ക് എടുത്ത വീട് ഒഴിയാൻ പറയുന്നു, വേറെ വീട് എടുക്കാൻ പറയുന്നു, നാട്ടുകാരുടെ ഔദാര്യത്തിൽ കഴിയേണ്ടി വരുന്ന ഒരു പാവം മനുഷ്യനെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കാൻ നമ്മുടെ ഭരണകൂടത്തിന് കഴിയാതെ പോയിരിക്കുന്നു.